ഭാഗവത കഥകൾ 70. ഉടലോടെ സ്വർഗത്തിലെത്താനുള്ള മോഹം സംഭവ്യമല്ലാത്തതാണ് എന്ന മറുപടി സത്യവ്രതൻ അംഗീകരിച്ചില്ല. പകരം ഇങ്ങനെയാണ് രാജാവിന്റെ ചിന്ത പോയത്. രാജഗുരുവായ വസിഷ്ഠമുനിക്ക് പണ്ടേ തന്നോട് വൈരമുണ്ടായിരുന്നു. തപശക്തി കൊണ്ട് സാധ്യമല്ലാത്തതായി ഒന്നുമില്ല. നീരസം ഉള്ളിലുള്ളതുകൊണ്ടാവും ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്. രാജഗുരുവിന് സാധ്യമല്ലെങ്കിൽ ശരി, ഞാൻ മറ്റാരെ കൊണ്ടെങ്കിലും യജ്ഞം നടത്തിച്ചുകൊള്ളാം എന്നായി സത്യവ്രതൻ. ഈ വെല്ലുവിളി കേട്ട് വസിഷ്ഠമുനി കോപിഷ്ഠനായി. അദ്ദേഹം രാജാവിനെ ശപിച്ചു, തപശക്തിയെ വെല്ലുവിളിച്ച നീയൊരു ചണ്ടാളനായിത്തീരട്ടെ, നിന്റെ ഈ ശരീരത്തോടെ തന്നെ നീ ചണ്ടാളനായി മാറും. പശുവിനെ കൊന്നവൻ, ബ്രാഹ്മണ പത്നിയെ അപഹരിച്ചവൻ, ധർമ്മം വെടിഞ്ഞവൻ, അങ്ങനെയുള്ള നിനക്ക് ഒരു കാലത്തും സ്വർഗം ലഭിക്കാതെ പോകട്ടെ എന്നതായിരുന്നു ശാപം. ശാപമേറ്റതും രാജാവിന്റെ രൂപം മാറി. ആനയെപ്പോലെ കറുത്തിരുണ്ട ദേഹവും പ്രാകൃത വേഷവുമൊക്കെയായി തനി ചണ്ടാളരൂപിയായി സത്യവ്രതൻ മാറി. ഈ രൂപത്തിൽ സ്വന്തം ഭാര്യ പോലും തന്നെ തിരിച്ചറിയില്ല എന്നത് അദ്ദേഹത്തിനുറപ്പായിരുന്നു. അതുകൊണ്ട് തിരിച്ച് കൊട്ടാരത്തിലേക്ക് താൻ പോകുന്നില്ല എന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ചു. അങ്ങനെ അതീവ ദുഃഖിതനായി തീർന്ന അദ്ദേഹം ഗംഗാതീരത്ത് താമസിച്ച് ഏകാന്തതയിൽ കഴിഞ്ഞു. പുത്രനായ ഹരിശ്ചന്ദ്രൻ പിതാവിന് ലഭിച്ച ശാപവിവരമറിഞ്ഞ് ദുഃഖിതനായി. കാണാതായ പിതാവിനെ കണ്ടെത്തി കൂട്ടിക്കൊണ്ടുവരുവാൻ അദ്ദേഹം മന്ത്രിമാരെ അയച്ചു. എന്നാൽ ചണ്ടാളരൂപത്തിൽ മടങ്ങിയെത്താൻ അദ്ദേഹം തയ്യാറായില്ല. പകരം ധ്യാനവും ജപവുമായി ഏകാന്തവ്യാസം തുടർന്നു. അക്കാലത്താണ് തപസ്സിൽ നിന്നും ഉണർന്ന വിശ്വാമിത്ര മഹർഷി സ്വഗ്രഹത്തിൽ മടങ്ങിയെത്തിയത്. മഹർഷി തന്റെ പത്നിയോട് ഇപ്രകാരം ആരാഞ്ഞു: രാജ്യമാകെ കൊടും ക്ഷാമം വന്നുവല്ലോ. തപസ്സിൽ മുഴുകിയിരുന്ന കാലമത്രയും ഞാനിതൊന്നും അറിഞ്ഞില്ല. എന്നാൽ ഉണർന്നപ്പോഴാണ് രാജ്യത്തെ അത്യാപത്ത് മനസ്സിലായത്. വിശപ്പുകൊണ്ട് തളർന്ന ഞാൻ ഒരു ചണ്ടാളക്കുടിലിൽ ഭക്ഷണം തേടിയെത്തി. പക്ഷേ അവിടെ നായമാംസമായിരുന്നു പാകം ചെയ്തു വച്ചിരുന്നത്. അതിനാൽ ആ ചണ്ടാളൻ എന്നോട് അത് കഴിക്കരുത് എന്നപേക്ഷിച്ചു. എന്നാൽ ഞാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു: ആത്മസംരക്ഷണാർത്ഥം ഏതു മാർഗവും സ്വീകരിക്കാം എന്ന് ശാസ്ത്രവിധിയുണ്ട്. പാപങ്ങൾ ചെയ്താണെങ്കിലും ജീവൻ സംരക്ഷിക്കാം. എന്നാൽ ദേഹസംരക്ഷ ചെയ്തു കഴിഞ്ഞാൽ ആ പാപം പോക്കാനുള്ള പ്രായശ്ചിത്തങ്ങൾ ചെയ്യണം. ആപത്തില്ലാത്തപ്പോൾ ചെയ്യുന്ന അധാർമിക പ്രവർത്തികൾക്ക് ദോഷമുണ്ട്. എന്നാൽ ആപത്തിൽ അധർമ്മം ചെയ്യേണ്ടതായി വന്നാലും അതിൽ ദോഷമില്ല. ഇത് കേട്ടപ്പോൾ വിശ്വാമിത്ര പത്നി ഇങ്ങനെ പറഞ്ഞു: മഹർഷേ, അക്കാലത്ത് വിശപ്പ് സഹിക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ മൃതപ്രായരായിരുന്നു. നമ്മുടെ മധ്യമപുത്രനെ ഏതെങ്കിലും സമ്പന്നനെ വിറ്റ് പണം വാങ്ങി മറ്റു കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന വഴിയേ എന്റെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ കുഞ്ഞിന്റെ കഴുത്തിൽ ഒരു കയർ കെട്ടി ഞങ്ങൾ ഇരുവരും വാവിട്ട് കരഞ്ഞുകൊണ്ട് ചന്തയിലേക്ക് പോകുമ്പോഴാണ് സത്യവ്രതകുമാരൻ ഇത് ശ്രദ്ധിച്ചത്. മറ്റൊരു ഗുണവാനും ഈ സങ്കടക്കാഴ്ച കണ്ട് അന്വേഷിച്ചില്ല. അദ്ദേഹം എന്നോട് കാര്യങ്ങൾ അന്വേഷിച്ചു. മഹാതപസ്വിയായ വിശ്വാമിത്ര പത്നിയും പുത്രനുമാണ് ഇത് എന്നറിഞ്ഞ അദ്ദേഹം മകന്റെ കുരുക്കഴിച്ച് സ്വന്തം വീട്ടിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടു. ക്ഷാമകാലം മുഴുവൻ ഭക്ഷണം എത്തിച്ചുകൊള്ളാം എന്ന് വാക്കും തന്നു. ഗുരു വസിഷ്ഠൻ ക്രോധം കൊണ്ട് കുമാരനെ രാജ്യഭ്രഷ്ടനാക്കിയിരുന്ന കാലമായിരുന്നു അത്. എന്നാൽ എനിക്ക് തന്ന വാക്കുമൂലം
ആ രാജകുമാരൻ തീവ്രമായ വശിഷ്ഠ ശാപത്തിനിരയായി. ഒരു ദിവസം മറ്റ് മൃഗങ്ങളെയൊന്നും വേട്ടയാടാൻ ലഭിക്കാതെ സത്യവ്രതൻ വശിഷ്ഠമുനിയുടെ നന്ദിനി പശുവിനെ കൊന്ന് മാംസമെടുത്തു. ക്രുദ്ധനായ മുനി അദ്ദേഹത്തെ ശപിച്ച് ത്രിശങ്കുവാക്കി. അങ്ങനെ രാജകുമാരൻ ചണ്ടാളനായി. ദേഹം കറുത്തിരുണ്ട് വികൃതമായി. നമ്മൾ മൂലം അദ്ദേഹത്തിന് ഈ ഗതി വന്നുവല്ലോ എന്ന് ഞാനിപ്പോൾ ദുഃഖിക്കുന്നു. മഹാമുനെ, അങ്ങ് ഏതെങ്കിലും വിധത്തിൽ അങ്ങയുടെ തപോബലം കൊണ്ട് സത്യവ്രതനെ രക്ഷിക്കണേ. ഇത് കേട്ട് പത്നിയെ ആശ്വസിപ്പിച്ചും സത്യവ്രതനിൽ ഏറെ സംപ്രീതനായും വിശ്വാമിത്രമുനി സത്യവ്രതനെ തെരഞ്ഞെത്തി. ചണ്ടാളരൂപത്തിൽ ദുഃഖിതനായി കഴിയുന്ന സത്യവ്രതനോട് ഇങ്ങനെ പറഞ്ഞു: ക്ഷാമകാലത്ത് എൻ്റെ കുടുംബത്തെ അങ്ങ് രക്ഷിച്ചു. എൻ്റെ തപശക്തി കൊണ്ട് നേടിയെടുക്കാവുന്നതെന്തും അങ്ങയുടേതാണ്. പഴയ സുന്ദര രൂപവും പ്രതാപവും ഉൾപ്പെടെ എല്ലാം ഞാൻ മടക്കിത്തരാം. ഇത് കേട്ട് സത്യവ്രതൻ മഹർഷിയെ താണു വണങ്ങി ദണ്ഡനമസ്കാരം ചെയ്ത് ഇങ്ങനെ പറഞ്ഞു: മഹർഷി, യഥാർത്ഥത്തിൽ ഈ ശാപത്തിന് കാരണം മറ്റൊന്നാണ്. രാജാവായി സ്ഥാനമേറ്റപ്പോൾ ആ സുഖങ്ങളെല്ലാം ഞാൻ അനുഭവിച്ചു. പുത്രൻ ഹരിശ്ചന്ദ്രനെ രാജ്യമേൽപ്പിച്ച് സ്വർഗപ്രാപ്തിക്കായി യജ്ഞിക്കാനായിരുന്നു എന്റെ ശ്രമം. അങ്ങനെ ഞാൻ വസിഷ്ഠമുനിയോട് എനിക്കുവേണ്ടി ഒരു യാഗം നടത്തിത്തരാൻ അപേക്ഷിച്ചു. ഉടലോടെ സ്വർഗലോകത്ത് ജീവിക്കാനുള്ള ആഗ്രഹമാണ് യാഗത്തിലൂടെ എനിക്ക് നേടേണ്ടിയിരുന്നത്. എന്നാൽ ആ അപേക്ഷ വസിഷ്ഠൻ നിഷ്കരുണം തള്ളിക്കളഞ്ഞു. അദ്ദേഹത്തിന് എന്നോടുള്ള നീരസം പണ്ടേ പ്രശസ്തമാണല്ലോ. അതിനാലാവാം ഇങ്ങനെ ചോദിച്ചതിനെ മഹർഷി എന്നെ ശകാരിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ മറ്റാരെയെങ്കിലും പുരോഹിതനാക്കി യാഗം നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. അതാകട്ടെ അദ്ദേഹത്തെ കൂടുതൽ ക്രുദ്ധനാക്കി. അങ്ങനെയാണ് ചണ്ടാളനായിത്തീരട്ടെ എന്ന് ശപിച്ചത്. ഇപ്പോൾ എനിക്ക് ആത്മാഹുതിക്ക് പോലും പഴുതില്ല. പുണ്യകർമ്മങ്ങളോ യാഗങ്ങളോ ചെയ്ത് മോക്ഷപ്രാപ്തിക്കും തരമില്ല. അങ്ങെന്നെ രക്ഷിച്ചാലും ഉടലോടെ സ്വർഗത്തിൽ പോവുക എന്നതുകൊണ്ട് മാത്രമേ എനിക്ക് സംതൃപ്തി ലഭിക്കൂ. ഇത് കേട്ട് വിശ്വാമിത്ര മഹർഷി ഇതിന് പരിഹാരം കണ്ടെത്താം എന്ന് വാക്കു നൽകി. വസിഷ്ഠമുനിയുടെ കോപത്തെ വിശ്വാമിത്ര മഹർഷി വെല്ലുവിളിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ആ കഥ നാളെ.